എല്ലാവർക്കും നമസ്കാരം. വീണ്ടും ഒരു എ ഗോൾഡൻ ക്രൗണുമായി ദേവനശ്രേയ. അതെ, ഇന്നത്തെ പെർഫോമൻസിന് ദേവനയ്ക്ക് ലഭിച്ചത് എ ഗോൾഡൻ ക്രൗൺ ആയിരുന്നു. മാത്രമല്ല, ടോപ്പ് സിംഗർ സീസൺ വണ്ണിൽ ഈ ഒരു പാട്ട് ദേവന ഇന്ന് പാടിയ പാട്ട് പാടിയത് വൈഷ്ണവി കുട്ടിയായിരുന്നു. എല്ലാവർക്കും ഇന്നത്തെ ടോപ്പ് സിംഗർ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. വിശദമായ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് എല്ലാ ദിവസവും ഇതുപോലുള്ള വീഡിയോസ് ലഭിക്കുവാനായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടി ആ ബെല്ലൈക്കണും പ്രസ് ചെയ്യുക. നോട്ടിഫിക്കേഷനായി വീഡിയോയിലേക്ക് കടക്കാം. ഇന്ന് ദേവന പാടിയിരിക്കുന്ന പാട്ട് പൂന്തേൻ അരുവി പൊന്മുടി പുഴയുടെ അനുജത്തി എന്ന പാട്ടാണ്. ഈ ഒരു പാട്ട് 1971 പുറത്തിറങ്ങിയ ഒരു പെണ്ണിൻ്റെ കഥ എന്ന സിനിമയിലേതാണ്. സംഗീതം ജി ദേവരാജൻ, ലിറിക്സ് വയലാർ രാമവർമ്മ, മാത്രമല്ല പാടിയിരിക്കുന്നത് പി സുശീല. അതെ, മഹാരഥന്മാർ കയ്യൊപ്പ് ചാർത്തിയ ഒരു പാട്ടിന്ന് ദേവനശ്രീ ആലപിച്ച് എ ഗോൾഡൻ ക്രൗൺ സ്വന്തമാക്കിയിരിക്കുകയാണ്. മാത്രമല്ല, ടോപ്പ് സിംഗർ സീസൺ വണ്ണിൽ ഈ ഒരു പാട്ട് പാടിയിരിക്കുന്നത് വൈഷ്ണവിക്കുട്ടിയാണ്, അമ്മൂമ്മക്കുട്ടിയാണ്. വൈഷ്ണവിക്കുട്ടിക്ക് വൈഷ്ണവി പണിക്കർ ആദ്യത്തെ ടോപ്പ് സിംഗർ സീസൺ വണ്ണിൽ ഈ ഒരു പാട്ട് പാടിയപ്പോൾ ലഭിച്ച ഗ്രേഡ് എ ഗ്രേഡായിരുന്നു. അതെ, നമ്മൾക്ക് ഏവർക്കും അറിയാം ടോപ്പ് സിംഗറിൻ്റെ സ്റ്റാർട്ടിംഗ് ഘട്ടത്തിൽ ഇത്തരത്തിലുള്ള ഗ്രേഡൊക്കെയായിരുന്നു നൽകിയിരുന്നത്. അപ്പോഴത്തെ മികച്ചൊരു ഗ്രേഡൊക്കെ തന്നെയായിരുന്നു എ ഗ്രേഡ്. ആ ഒരു ഗ്രേഡാണ് വൈഷ്ണവിക്കുട്ടിക്ക് ടോപ്പ് സിംഗർ സീസൺ വണ്ണിൽ ഈ ഒരു പാട്ട് പാടിയപ്പോൾ കിട്ടിയിരുന്നത്. എന്തായാലും ദേവനശ്രീയ മികച്ച രീതിയിൽ പാടി. ശശികല ചാർത്തിയ ദീപാവലിയം ദുംതന 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 ദുംതും എന്ന പാട്ടിനും ദേവനയ്ക്ക് എ ഗോൾഡൻ ക്രൗൺ കിട്ടിയിട്ടുണ്ടായിരുന്നു. ജഡ്ജസ് അന്നും സ്റ്റാൻഡിംഗ് ഒവേഷൻ നൽകുകയുണ്ടായി. മാത്രമല്ല, ഇന്നും ദേവനയ്ക്ക് സ്റ്റാൻഡിംഗ് ഒവേഷനോടെയാണ് എ ഗോൾഡൻ ക്രൗൺ എന്ന ഇന്നത്തെ ഏറ്റവും മികച്ച ഗ്രേഡ് കിട്ടിയിരിക്കുന്നത്. ഈ ഒരു ഗ്രേഡ് വെച്ചിട്ട് തന്നെ ബെസ്റ്റ് പെർഫോമൻസ് അവാർഡും നമ്മുടെ ദേവനക്കുട്ടിക്ക് തന്നെയായിരുന്നു. ഇനി മറ്റ് പെർഫോമൻസുകൾ ഏതൊക്കെയാണെന്ന് കൂടി നോക്കാം. ഇന്ന് 4 പേരാണ് പാടിയിരുന്നത്. കോഴിക്കോട് നിന്നുള്ള ദേവനശ്രീയ, കാസർഗോഡ് നിന്നുള്ള കൃഷ്ണജിത്ത്, കണ്ണൂരിൽ നിന്നുള്ള വൈഗ, മാത്രമല്ല അക്ഷിത് കെ അജിത് ട്രിവാൻഡ്രത്ത് നിന്ന്. ഇവർ 4 പേരുമാണ് ഇന്ന് പാടിയത്. അക്ഷിതാണ് ആദ്യ പാട്ട് പാടിയത്, മഞ്ചാടി മണികൊണ്ട് മാണിക്യ കുടം നിറച്ചു എന്ന പാട്ട്. ജോൺസൺ മാഷാണ് ഈ ഒരു പാട്ട് സംഗീതം ചെയ്തത്. മാത്രമല്ല, ലിറിക്സ് കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയുടേതായിരുന്നു. ഈ ഒരു പാട്ട് 1992 പുറത്തിറങ്ങിയ ആധാരം എന്ന സിനിമയിലേതാണ്. എന്തായാലും മനോഹരമായിട്ട് തന്നെ അക്ഷിത് ഈ ഒരു പാട്ട് പാടി. എ എക്സ്ട്രീം എന്ന മികച്ചൊരു ഗ്രേഡും അക്ഷിതിന് കിട്ടുകയുണ്ടായി. എടുത്തു പറയേണ്ട മറ്റൊരു വസ്തുത നമ്മുടെ വൈഗ. ഓൺലൈനിലൂടെയാണ് വൈഗ പങ്കെടുത്തത് ടോപ്പ് സിംഗറിൽ. വൈഗ നല്ല രീതിയിൽ പാടുന്നുണ്ട്. വൈഗ വരുന്നത് ശരിക്കും ഷാർജയിൽ നിന്നാണ്. അതെ, നമ്മുടെ നിമ അബുദാബിയിൽ എന്ന് പറയുന്നത് പോലെ തന്നെ നമ്മുടെ വൈഗയും ഷാർജയിലാണ് പഠിക്കുന്നതൊക്കെ. ടോപ്പ് സിംഗറിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ നാട്ടിൽ വന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് നാട്ടിൽ കണ്ണൂരാണ് വൈഗ, അതും കൂടി എടുത്തു പറയേണ്ടതാണ്. മാത്രമല്ല, കൃഷ്ണജിത്ത് വീണ്ടും ഒരു ഫാസ്റ്റ് നമ്പറുമായിട്ട് രാവണപ്രഭുവിലെ സടക്ക് സടക്ക് എന്ന അതിമനോഹരമായ പാട്ട് കൃഷ്ണജിത്ത് നല്ല രീതിയിൽ തന്നെ പാടി. എ ഡബിൾ വാവാണ് കൃഷ്ണജിത്തിന് ഇന്ന് കിട്ടിയത്. എന്തായാലും ശ്വാസം അടക്കുന്ന പ്രശ്നമൊക്കെ കൃഷ്ണജിത്തിന് വരുന്നുണ്ട്. എന്തായാലും നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആയിട്ട് കൃഷ്ണജിത്ത് നല്ല രീതിയിൽ പെർഫോം ചെയ്യട്ടെ എന്ന് നമ്മൾക്ക് ആശംസിക്കാം. എന്തായാലും എല്ലാവർക്കും അതിനുള്ള കഴിവുണ്ട്. ടോപ്പ് സിംഗറിൽ എല്ലാവരും നല്ല രീതിയിൽ മികച്ച രീതിയിൽ പാടി മുന്നേറട്ടെ എന്ന് നമുക്ക് തീർച്ചയായിട്ടും ആശംസിക്കാം. ഇതൊക്കെയാണ് ഇന്നത്തെ ടോപ്പ് സിംഗർ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി തീർച്ചയായും ലൈക്ക് ഇടുക. ഇതുപോലുള്ള വീഡിയോസിനായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടി ആ ബെല്ലൈക്കണം പ്രസ് ചെയ്യുക നോട്ടിഫിക്കേഷനായി. മാത്രമല്ല, ഇത്തരം വിവരങ്ങൾ അറിയാൻ താല്പര്യമുള്ള കുറേയധികം പേരുണ്ടാവും. അവരിലേക്ക് ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും ഷെയർ ചെയ്ത് കൊടുക്കുക. വാട്സാപ്പ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, ടെലിഗ്രാം, വാട്സാപ്പ് ഗ്രൂപ്പിലും ഫേസ്ബുക്ക് ഗ്രൂപ്പിലൊക്കെ ഇത്തരം വിവരങ്ങൾ അറിയാൻ താല്പര്യമുള്ളതിലേക്ക് ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടുതൽ ഇത്തരം ടോപ്പ് സിംഗർ വീഡിയോസിനൊക്കെ ആയിട്ട് പ്ലേലിസ്റ്റ് സന്ദർശിക്കുക. പ്രത്യേകിച്ച് മീനൂട്ടിയുടെ ബർത്ത്ഡേ വീഡിയോസിനൊക്കെ ആയിട്ട്, 3 ദിവസം മുമ്പാണ് ബർത്ത്ഡേ, ആ ഒരു വീഡിയോസിനൊക്കെ ആയിട്ട് പ്ലേലിസ്റ്റ് സന്ദർശിക്കുക. പുതിയൊരു വീഡിയോയുമായി കാണാം. ബൈ ബൈ.